അമേരിക്കൻ നയതന്ത്രജ്ഞൻ ഹെൻറി കിസിഞ്ചർ അന്തരിച്ചു നൂറ് വയസ്സായിരുന്നു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സുരക്ഷാ ഉപദേഷ്ടാവ് എന്നീ പദവികളിൽ രാജ്യത്തെ നയരൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച അധികാരനാണ് വിടവാങ്ങിയത് കിസ്ചറിന്റെ നിലപാടുകൾ എന്നും വൻ വിവാദങ്ങളുമായിരുന്നു ഒരേ സമയം സമാധാന നൊബേൽ സമ്മാന ജേതാവ് യുദ്ധ കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെട്ടയാൾ ചൈനയുമായും സോവിയറ്റ് യൂണിയനുമായുള്ള മഞ്ഞുരുങ്ങുന്നതിന് കാരണക്കാരനായ തന്ത്രശാലി ഭിന്നിപ്പ് നയതന്ത്രത്തിന്റെ വക്താവ് വിരോധാഭാസത്തിന്റെ ഒരു തുടർകഥയായിരുന്നു നൂറു വർഷം നീണ്ട ആ ജീവിതം ചിലയിലെ ഇടതു സർക്കാരിനെ വീഴ്ത്തി പട്ടാള അട്ടിമറിക്കു വഴിയൊരുക്കിയത് അമേരിക്കൻ ഇടപെടലായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഭീഷണിയായി കണ്ട റിച്ചാർഡ് നിക്സണും കിസിഞ്ചറും നടത്തിയ രഹസ്യ നീക്കം പിന്നീട് ചിലയിൽ നടന്നത് ഇടതനുകൂലികളുടെ കൂട്ടക്കുരുതി അടുത്തിടെ പുറത്തുവന്ന രഹസ്യരേഖയിൽ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും കിസിഞ്ചറും ഇന്ത്യയെക്കുറിച്ചും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും നടത്തിയ ഞെട്ടിക്കുന്ന പരാമർശങ്ങളുണ്ട് ഇരുവരുടെയും ഇന്ത്യാ വിരോധം വെളിവാക്കുന്നതായിരുന്നു രേഖകൾ നിക്സന് പിന്നാലെ എത്തിയ ജെറാൾഡ് ഫോർഡിന്റെ കീഴിലും വിദേശകാര്യ സെക്രട്ടറിയായി നയരൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു വിയറ്റ്നാം യുദ്ധം വഷളാക്കിയതിലും പിന്നീട് വെടിനിർത്തൽ സാധ്യമാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ വിയറ്റ്നാമിൽ സമാധാനമെത്തിച്ചുവെന്ന പേരിൽ സമാധാന നോബേൽ സമ്മാനിച്ചത് വൻ വിവാദമായി കിസിഞ്ചറിനൊപ്പം സമാധാന നോബേൽ നേടിയ വിയറ്റ്നാമീസ് വിപ്ലവകാരി ലെഡൂത്തോ സമാനം നിഷേധിച്ചു കിസിഞ്ചറിന് സമാധാന നൊബേൽ നൽകിയതിൽ പ്രതിഷേധിച്ച് നൊബേൽ സമിതിയിലെ രണ്ടുപേർ രാജിവെച്ചു വിവാദനായകനെങ്കിലും അസാമാന്യനായിരുന്നു കിസിഞ്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ നാസി ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ജൂത വംശജൻ അമേരിക്കൻ പൗരത്വം നേടി പിന്നീട് ഹാർവാർഡിൽ നിന്ന് ഡോക്ടറേറ്റ് അടക്കം സ്വന്തമാക്കി അറുപത്തിയൊൻപതിൽ നിക്സന്റെ സുരക്ഷാ ഉപദേഷ്ടാവായെത്തി അമേരിക്കയുടെ വിദേശകാര്യ നയത്തെയും ലോകക്രമത്തെ തന്നെയും നിർണയിച്ച സ്വാധീനിച്ച അതികായനാണ് വിടവാങ്ങുന്നത് International Desk, Asianet News.